പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുവാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അകമ്പാടം എരഞ്ഞിമങ്ങാട് പൂക്കോളൻ നിഷാദിനെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സ്കൂൾ വിദ്യാർത്ഥിനിയെ വിജനമായ സ്ഥലത്തേക്ക് ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുവാൻ ശ്രമിച്ച സംഭവത്തിലാണ് പ്രതി അറസ്റ്റിലായത്. ജൂൺ 19-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി രാവിലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തനിച്ചു പോവുകയായിരുന്ന പെൺകുട്ടിയെ പിന്തുടർന്ന പ്രതി എരഞ്ഞിമങ്ങാട് ഫോറസ്റ്റ് ഓഫീസിന് സമീപം എത്തിയപ്പോൾ ബലം പ്രയോഗിച്ച് പെൺകുട്ടിയുടെ ഷാളുകൊണ്ട് കൈകൾ പിറകിലേക്ക് കെട്ടി തൊട്ടടുത്ത കുറ്റിക്കാട്ടിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് ആളുകൾ വരുന്നത് കണ്ട് പ്രതി കുട്ടിയെ ഉപേക്ഷിച്ച് കാട്ടിൽ ഓടി ഒളിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതിയുടെ ശരീരഘടനയെക്കുറിച്ചും പ്രായത്തെക്കുറിച്ചും പെൺകുട്ടി നൽകിയ ചില സൂചനകൾ മാത്രമാണ് പോലീസിന് മുൻപിലുണ്ടായിരുന്ന ആകെ തെളിവ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം തയ്യാറാക്കിയും പ്രദേശത്തെ CCTV പരിശോധിച്ചും സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളെ കേന്ദ്രീകരിച്ചും പ്രദേശവാസികളെ ചോദ്യം ചെയ്ത് നടത്തിയ അന്വേഷണത്തിലുമാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത്. തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി ആദ്യം നിഷേധിച്ചുവെങ്കിലും തെളിവുകൾ നിരത്തിയപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി. ക്ലാസ് കഴിഞ്ഞ് പോവുകയായിരുന്ന സ്കൂൾ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ ആളൊഴിഞ്ഞ കാട്ടിനകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിയെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ഇല്ലാതിരുന്നതുകൊണ്ട് പോലീസ് വളരെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് ഈ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ചെറിയ ഒരു കഴുത്തിലൊരു ചെയിനിട്ടിട്ടുണ്ട് എന്നും ചെറിയ ശരീരത്തിൻ്റെയും മുഖഭാവത്തിൻ്റെയും ലക്ഷണങ്ങളും മാത്രമാണ് ഈ പരാതിക്കാരിക്ക് പറയാൻ സാധിച്ചിരുന്നത്. അത് വെച്ച് തുടർച്ചയായി ആ പ്രദേശത്തെ കേന്ദ്രീകരിച്ചു മേഖലയെ കേന്ദ്രീകരിച്ചു 100-ലധികം ആളുകളെ വെരിഫൈ ചെയ്ത് അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഒടുവിലാണ് പ്രതിയെ പോലീസിനെ വലയിലാക്കാൻ സാധിച്ചത്. പ്രതിയെ പരാതിക്കാരി തിരിച്ചറിയുകയും പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. SI EN സുധീർ, SCPO ബിജേഷ്, പ്രിൻസ് കെ, CPO മാരായ ഉജേഷ്, അജിത്, അനസ്, മനു, സന്ധ്യ എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. SS Gold, Pure Gold. SS Group, Nilambur.